Hello dear students, CUET PG day scorecard vannu ningala score okke aayittu santoshichirikkayirikkum ningale. Anyway, kaiyna webinar lokke nammal kore kaaryangal paranjirunnu. Ningalke score maybe jalare satisfied aayirikkum, valare santoshathodu koodi irikkunnavarundagam. Maybe mattu korcha pere athra kande pratheeksicha score kittittundagula. Adile ningal orikkalum nirashapedarede. ഇനിയും നിങ്ങളുടെ മുന്നിൽ ഒരുപാട് വഴികളുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വെബിനാറിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഒത്തിരി കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വരാനിരിക്കുന്നുണ്ട് എന്നുള്ളത്. സോ CUET PG റിസൾട്ട് വന്ന സമയത്ത് നല്ലൊരു ശതമാനം ആളുകൾക്കും കുറേ പേർക്ക് നല്ല സ്കോറുകൾ കിട്ടിയിട്ടുണ്ട്. 200 എബോ തന്നെ ഒത്തിരി പേര് സെക്യൂർ ചെയ്തിട്ടുണ്ട്. 180 എബോക്ക് കുറേ പേർക്കുണ്ട്. സോ ദാറ്റ്സ് എ വെരി വെരി എക്സൈറ്റിംഗ് ആൻഡ് ഗുഡ് ന്യൂസ്. കാരണം നിങ്ങൾക്ക് നല്ല യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെ അഡ്മിഷൻസ് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ബട്ട് മേ ബി കുറച്ച് പേർക്ക് അത്ര പ്രതീക്ഷിച്ച അത്ര സ്കോറ് കിട്ടിയിട്ടുണ്ടാകില്ല. മേ ബി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പം നിങ്ങളെ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടേത് അല്ലാത്ത കാരണങ്ങൾ കൊണ്ടോ അത് സംഭവിച്ചു പോയി, നമുക്ക് സ്കോറ് അത്ര കിട്ടിയിട്ടില്ല. മേ ബി ചിലർക്ക് വിചാരിച്ച സ്കോറ് കിട്ടിയിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച യൂണിവേഴ്സിറ്റിയിൽ കിട്ടാനുള്ള മാർക്ക് കിട്ടിയിട്ടുണ്ടാകില്ല. കഴിഞ്ഞ വെബിനാറിലൂടെ നിങ്ങളാ മാർക്ക് വെച്ചിട്ട് എവിടെയാണ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, ഏത് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. കൃത്യമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയുമായിട്ട് ദിന്യാ മിസ് നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. സോ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി വാട്ട് ഈസ് നെക്സ്റ്റ്, അതായത് സ്കോറ് ചെയ്തവർക്കും സ്കോറ് അത്ര കണ്ട് കിട്ടാത്തവർക്കും ഒരിക്കലും നമ്മൾ വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ല. അടുത്ത എയിം പ്ലാൻ ചെയ്തിട്ട് അടുത്ത ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ട സമയമാണ്. നമ്മളെ ചില്ലിങ്ങും റിലാക്സും ഒക്കെ അതിൻ്റെ സൈഡിലൂടെ തന്നെ പോകട്ടെ, എല്ലാം അതുപോലെ തന്നെ അടിപൊളിയായിട്ട് പോകട്ടെ. കൂടെ തന്നെ അടുത്ത സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ എടുക്കേണ്ട തീരുമാനമായിട്ടുണ്ട്. സോ ബേസിക്കലി ഇന്നത്തെ വീഡിയോ കൂടുതലായിട്ട് യൂസ്ഫുൾ ആകുന്നത് CUET PG ലോ സ്കോറിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിനുള്ള ടെക്നിക്കും സ്ട്രാറ്റജീസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഒരു ചെറിയ കഥയിലൂടെയാണ് ഞാൻ തുടങ്ങുന്നത്. ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അതായത് വളരെ പണ്ട് നടന്നൊരു കഥയാണ്. ഒരു കഴുതയും അതിൻ്റെ യജമാനനും ഒരു യാത്ര പോയി. കാട്ടിലൂടെയാണ് യാത്ര. കാട്ടിലൂടെ യാത്ര പോകുന്ന സമയത്ത് ഈ കഴുത വലിയ ഒരു കുഴിയിൽ അകപ്പെട്ടു, വലിയ ഒരു പൊട്ടക്കിണറ്റിൽ അകപ്പെട്ടു, അതിലേക്ക് വീണുപോയി. യജമാനൻ പുറത്താണ്. യജമാനൻ കുറേ ശ്രമിച്ചു തൻ്റെ കഴുതയെ ആ കുഴിയിൽ നിന്നും പുറത്തെത്തിക്കാൻ. മാക്സിമം ശ്രമിച്ചു, പല വഴികൾ നോക്കി, കേണി വെച്ച് നോക്കി, കുറേ കാര്യങ്ങൾ ചെയ്തു നോക്കി. പക്ഷേ കഴുതയ്ക്ക് പുറത്തേക്ക് എത്താനായിട്ട് പറ്റുന്നില്ല. കഴുതയും കുറേ ശ്രമിച്ചു. കഴുതയും കഴിവിൻ്റെ പരമാവധി തൻ്റെ ഊർജമൊക്കെ എടുത്ത് ചാടി നോക്കി, പല വഴികൾ പിടിച്ചു നോക്കി. പക്ഷേ കഴുതയ്ക്കും എത്താനായില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ കുറച്ച് സമയങ്ങൾക്ക് ശേഷം തൻ്റെ യജമാനൻ ചിന്തിക്കുകയാണ്, ഈ കഴുതയെ ഞാൻ ഇനി കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? കാരണം വയസ്സായൊരു കഴുതയാണ്, അത്ര കണ്ട് ഇനിയൊന്നും എനിക്ക് ഉപയോഗമില്ലാത്ത കഴുതയാണ്. സോ എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു കുഴിയിൽ തന്നെ ആ കഴുതയെ മൂടിക്കൊണ്ട് എനിക്ക് യാത്ര തുടർന്നുകൂടാ? കാരണം ഒരു ബാധ്യതയില്ല, കഴുതയെ അവിടെ തന്നെ കുഴിച്ചു മൂടിയിട്ട് യാത്ര തുടരണമെന്ന് ആ യജമാനൻ തീരുമാനിക്കുകയാണ്. സോ ബേസിക്കലി അയാൾ പോയിട്ട് എന്ത് ചെയ്തു, അയാൾ പോയിട്ട് കുറേ മണ്ണുകൾ കൊണ്ടുവന്നിട്ട് കഴുതയുടെ പുറത്തേക്ക് ഇടാൻ തുടങ്ങി. അതായത് കഴുതയെ കുഴിച്ചു മൂടാൻ തുടങ്ങി. കഴുതയ്ക്ക് ഭയങ്കര സങ്കടമായി. കാരണം തൻ്റെ യജമാനൻ തന്നെ അവിടെ കുഴിച്ചു മൂടാൻ പോവുകയാണ്. കഴുത കഴിയുന്നതും കരഞ്ഞു പറഞ്ഞു, പല ശബ്ദങ്ങളുണ്ടാക്കി, മാക്സിമം അപേക്ഷിച്ചു. കഴുത മാക്സിമം ട്രൈ ചെയ്തു, മാക്സിമം അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ യജമാനൻ കുറച്ച് ആളുകളെയും കൂടെ കൂട്ടിയിട്ട് എല്ലാവരും ഈ കഴുതയുടെ മുകളിലേക്ക് മണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ്. മണ്ണിട്ടുകൊണ്ടിരുന്നു, കഴുത അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം ആ മണ്ണിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ചിലരാളുകൾ നോട്ട് ചെയ്യാൻ തുടങ്ങി, ഈ കഴുത പിന്നെ കരയുന്നില്ല. കഴുതയുടെ കരച്ചിൽ നിന്നിട്ടുണ്ട് തൊട്ട് മുന്നേ വരെ. വളരെ ദയനീയമായിട്ട് കഴുത കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം കഴുത കരയുന്നില്ല. പകരം അവർ സൂക്ഷിച്ച് നോക്കിയ സമയത്ത് കഴുത ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഈ മണ്ണുകൾ മുകളിലേക്ക് വരുന്ന സമയത്ത് കഴുത ഒന്ന് കൊടയും. കൊടഞ്ഞിട്ട് ആ മണ്ണുകളൊക്കെ, തൻ്റെ മുകളിലോട്ട് വീണിട്ടുള്ള മണ്ണുകളൊക്കെ അതിൻ്റെ കാലിൻ്റെ അടിയിലാക്കിയിട്ട് അതിലത് ചൂടുറപ്പിക്കും. വീണ്ടും ഇവർ മണ്ണിടും, കഴുത വീണ്ടും കൊടയും, കഴുത വീണ്ടും അതിൽ ഒരു ചവിട്ടും കൂടെ മുകളിലോട്ട് വെക്കും. എന്ന് പറഞ്ഞാൽ മണ്ണിടുന്നതിനനുസരിച്ച് കഴുത ആ കുഴിയിൽ നിന്നും പൊങ്ങി 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 വരാൻ തുടങ്ങി. ഇതാണ് കഥ. ഇവിടെ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്,
അല്ലെങ്കിൽ CUET PG മാത്രമല്ല MSc എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നവർ മാത്രമായിരിക്കൂല എന്ന് കേൾക്കുന്നത്. മേ ബി പല എൻട്രൻസ് എക്സാമുകൾക്കും പല തീവ്ര പരിശീലനത്തിനും ഏർപ്പെട്ടവരായിരിക്കും. സോ നിങ്ങളെല്ലാവരും ഫോക്കസ് ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്, തോറ്റു കൊടുക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കരുത്, വിട്ടുകൊടുക്കരുത്. നിങ്ങൾ വിചാരിച്ചിട്ടുള്ള എയിമിലേക്ക് തന്നെ നിങ്ങൾ എത്തണം. അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് തോറ്റു കൊടുക്കാതിരിക്കാനുള്ള മനസ്സാണ്, പൊരുതാനുള്ള മനസ്സാണ്. നിങ്ങൾ ഈ കഴുതയെ ചിന്തിച്ച് നോക്കി, തന്നെ യജമാനനടക്കം ചുറ്റുമില്ല എല്ലാ ആളുകളും തന്നെ കുഴിയിലേക്കിട്ട് മൂടാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ കഴുത നേരെ തിരിച്ച് ചിന്തിച്ചു, എനിക്കിതിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതായത് ചുറ്റുമുള്ള എല്ലാ സാഹചര്യവും എതിരായിട്ട് പോലും ആ കഴുത പിടിച്ചു നിന്നു. അതിനെ പിന്നീട് അങ്ങോട്ട് ആ കുഴിയിൽ നിന്നും രക്ഷപ്പെട്ട് അടിപൊളി ജീവിതത്തിലേക്ക് അത് വന്നു. സോ ഇവിടെ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒരിക്കലും തോറ്റുപോയവരല്ല. സ്കോർ കുറഞ്ഞെന്ന് മാത്രമോ ഈ MSc എൻട്രൻസ് എക്സാം മാത്രമല്ല നമ്മുടെ ടേണിംഗ് പോയിന്റ്. ഇതല്ല നമുക്ക് വരാനുള്ളത്. ലൈക്ക് സംതിങ് ബിഗ് നമ്മൾ കാത്തിരിക്കുന്നുണ്ട്, വലിയ വലിയ ലക്ഷ്യങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. ഈ ഒരു എക്സാം മാത്രം പോയി കഴിഞ്ഞാലും ഇനിയും അപ്കമിങ് ആയിട്ട് കുറേ എൻട്രൻസ് എക്സാമുകൾ തന്നെ വരാനുണ്ട്. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ദിവസങ്ങൾ കൊണ്ട് നടക്കുന്ന ഡൽഹി യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ട്, അടു വരുന്ന 2-3 മാസങ്ങൾ കൊണ്ട് നടക്കുന്ന IIT ജാം എക്സാം ഉണ്ട്, അതല്ലെങ്കിൽ ഒരു വർഷം കൂടെ എടുത്തിട്ട് CUET തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഇനിയും വരാനുണ്ട് കുറേയധികം MSc എൻട്രൻസ് എക്സാമുകൾ. സോ അതിലൊന്നും നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങളെ മൈൻഡ് സെറ്റാണ് പ്രധാനം. നിങ്ങളെങ്ങനെയാണ് നിങ്ങളെ ഈ ഒരു പെർഫോമൻസിനെ നോക്കിക്കാണുന്നത് അത് തന്നെയാണ് പ്രധാനം. കാരണം ഇപ്പോൾ നിങ്ങൾക്കുള്ള ആ ഒരു സ്റ്റെപ്പ്, പ്രോബ്ലം സോൾവിങ് സ്കില്ല്, നിങ്ങൾ കൺസെപ്റ്റിനെ മനസ്സിലാക്കുന്ന രീതി, നിങ്ങളൊരു പ്രോബ്ലത്തിന് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ ഞാൻ കഴിഞ്ഞ വെബിനാറിൽ പറഞ്ഞതുപോലെ നിങ്ങൾ മറ്റൊരു കാര്യത്തിലേക്ക് യൂട്ടിലൈസ് ചെയ്യണം. മേ ബി അത് CSIR നെറ്റ് ആയിരിക്കാം, മേ ബി മറ്റ് എൻട്രൻസ് എക്സാമുകളായിരിക്കാം, മേ ബി മറ്റ് കോമ്പറ്റിറ്റീവ് എക്സാം ആയിരിക്കാം, മേ ബി ഇതേ എക്സാമിൽ തന്നെ ഒന്നുകൂടെ റാങ്ക് ഇംപ്രൂവ് ചെയ്യേണ്ടതായിരിക്കാം. സോ ഇനി ഞാൻ പറയുന്നത് ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം ഇപ്പോഴത്തെ നിലവിലെ ഡേറ്റ് പ്രകാരം ഈ വർഷം എക്സാം എഴുതിയിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്ന ഒരു വളരെ സുവർണാവസരമാണ് IIT ജാം 2023 എന്നുള്ളത്. ഡേറ്റ് പ്രകാരം IIT ജാം 2023 എന്തായാലും February 12 എക്സാം നടക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ ഓൾറെഡി കഴിഞ്ഞു, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി 4 മാസം കൂടെ നമ്മൾ മുന്നിലുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പം പ്രിപ്പയർ ചെയ്തിട്ട് ഉണ്ടാ നല്ലൊരു പ്രോബ്ലം സോൾവിങ് സ്കില്ലുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളതുള്ള ആ ഒരു എബിലിറ്റി നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കറിയാം എന്താണ് ഇപ്പം നിങ്ങളെ പൊട്ടൻഷ്യൽ എന്നുള്ളത്. അപ്പോൾ വരുന്ന ഒരു 4 മാസം കൂടെ വെയിറ്റ് ചെയ്തിരുന്നാൽ ഈ ലോ പെർസെൻറ്റേജ് സ്കോറിംഗ് ആയിട്ടുള്ള, അതായത് മാർക്ക് കുറഞ്ഞ എല്ലാവർക്കും അടിപൊളിയായിട്ട് ഒരു സ്വീറ്റ് റിവെഞ്ച് നിങ്ങൾക്ക് ഫെബ്രുവരിയിൽ എക്സാം കഴിഞ്ഞ് മാർച്ചിൽ തീർക്കാനായിട്ട് പറ്റും. കാരണം ഫെബ്രുവരി എക്സാം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർച്ചിൽ റിസൾട്ട് വരും. CUET PG പോലെയല്ല IIT എക്സാം, എന്തായാലും മാറ്റൂല. കാരണം IIT ബോർഡിന് ആകെ ആ എക്സാം മാത്രമേ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ. സോ അതുകൊണ്ട് എക്സാം നീണ്ടു നീണ്ടു പോകില്ല എന്നുള്ളത് ഉറപ്പാണ്. ഒരു 4 മാസം കൂടെ നമ്മൾ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ കിട്ടും. അതും നിങ്ങൾക്ക് മേ ബി സ്കോർ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചിലർക്ക് ചില യൂണിവേഴ്സിറ്റീസ് സാറ്റിസ്ഫൈഡ് അല്ല, ചില കോളേജസ് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ കോളേജിലേക്ക് അഡ്മിഷൻ കൊടുക്കുക. നോ പ്രോബ്ലം, അഡ്മിഷൻ കൊടുക്കുക. അതിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് സൈഡിലൂടെ നടന്നോട്ടെ. കൂടെ ഇൻറ്റൻസീവ് ആയിക്കൊണ്ട് നിങ്ങൾ ഇനി ഈ ഒരു 4 മാസം കൂടെ ഇപ്പം എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ത്രൂ ഔട്ട് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കാത്ത് ടോപ്പ് IIT കാത്തിരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ 1 of the best ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ തോറ്റുപോയവരല്ല. വലിയ ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു ടൈം ഗ്യാപ്പ് എടുത്തവരാണ്, അത്ര മാത്രമേ പറയുന്നുള്ളൂ. കാരണം CUET PG ഇപ്പോൾ ഓൾറെഡി റിസൾട്ട് വന്നു. ഇനി എന്തായാലും 1 or 1.5 months എന്തായാലും നമ്മൾ അഡ്മിഷൻ പ്രൊസീജിയറുകൾക്ക് എന്തായാലും എടുക്കും. ആ അഡ്മിഷൻ പ്രൊസീജിയറുകളെ സമയത്ത് ഒരു 2 months കൂട്ടിക്കോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിലവിൽ നിങ്ങൾ IIT ജാമിന് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 2 months കൂടെ കളയേണ്ട ആവശ്യമുള്ളൂ. നോ പ്രോബ്ലം, കാരണം നിങ്ങളുടെ കയ്യിൽ സ്റ്റഫ് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ IIT കാത്തിരിക്കുന്നുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത്, കിട്ടുന്ന യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് കോംപ്രമൈസ് ചെയ്യണോ അതോ കോംപ്രമൈസ് ചെയ്യാണ്ട് എന്തായിരുന്നു എൻ്റെ വാശി, എന്തായിരുന്നു എൻ്റെ ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കി ഒന്നുകൂടെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യണോ എന്നുള്ളത്. സോ ഡിസിഷൻ നിങ്ങളുടേതാണ്. ഇനി ഞാൻ CUET PG നിങ്ങൾ ഓൾറെഡി സ്കോർ ചെയ്തിട്ടുള്ള ആളുകളാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ചില സ്കോളർഷിപ്പ് സ്കീമുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. 130 to 150 ആണെന്നുണ്ടെങ്കിൽ ഒരു 40% സ്കോളർഷിപ്പ്, ദെൻ 170 എബോവ് ആണെങ്കിൽ നിങ്ങൾക്ക് 60% സ്കോളർഷിപ്പോട് കൂടെ IIT ജാം ഫിസിക്സിൻ്റെ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. ഞാനവിടെ ഉണ്ടാകും, നിങ്ങൾ ഓരോരുത്തരുമായിട്ട് സംസാരിക്കാനും ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ട് എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്, നിങ്ങളെ വഴിക്കേണ്ട, നിങ്ങളാണ് എടുക്കേണ്ടത്. കാരണം നിങ്ങളുടേതാണ് ചോയ്സ്, നിങ്ങളുടേതാണ് മാത്രമാണ്, വേറെ ആ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്നും നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. നേരത്തെ ഞാൻ പറഞ്ഞ കഥയിലെ പോലെ തന്നെ, ആക്ച്വലി അവിടെ ആ കഴുത അത് വിചാരിച്ചിട്ടാണ് അതിന് രക്ഷപ്പെടാൻ പറ്റിയിട്ടുള്ളത്. എല്ലാവരും മണ്ണെടുത്ത് എറിഞ്ഞപ്പോഴും അതിൻ്റെ ഒരു വിൽ പവറാണ് അതിനെ അടുത്ത ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ളത്. സോ ഡിസിഷൻ ഈസ് യുവേഴ്സ്, നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ സ്കോറുകൾ അനുസരിച്ച് എവിടെ കിട്ടും, എന്തായിരിക്കും എന്നുള്ള ധാരണകളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. സോ അവിടെ പൊരുതി തോൽക്കാതെ, അതായത് തോൽക്കാതെ തന്നെ നമുക്ക് ഇനിയും വലിയ വലിയ അവസരങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ രജിസ്ട്രേഷൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, രജിസ്ട്രേഷൻ ലിങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് അയച്ചാലും മതി, നിങ്ങളെ കോഴ്സിൻ്റെ എൻക്വയറി ആയിട്ട്. രണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ്. സോ ഡിസിഷൻ നിങ്ങളെടുക്കുക. എനിവേ, കുറേ പേര് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു, നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ ഉണ്ടാക്കി. ഹേർട്ട്ലി കൺഗ്രാജുലേഷൻസ്. കാരണം 100% നിങ്ങളെ വർക്കുകൾ തന്നെയാണ് നിങ്ങൾക്ക് പേ ഓഫ് ചെയ്തിട്ടുള്ളത്. ഇനിയും അങ്ങോട്ട് സുന്ദരമായിട്ടുള്ള ക്യാമ്പസുകളും സുന്ദരമായിട്ടുള്ള കോളേജ് ലൈഫുകളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് അടിച്ചു പൊളിക്കുക, നിങ്ങളെ ഈ ഒരു പഠന കാലഘട്ടം ഏറ്റവും അടിപൊളിയാകട്ടെ എന്നുള്ളത് ഞാൻ വിഷ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ സ്കോറ് കുറഞ്ഞു പോയവരാരും എന്ത് ചെയ്തിട്ടില്ല, എവിടെയും പോയിട്ടില്ല. നിങ്ങളെക്കാളിലും കൂടുതൽ അടിപൊളി യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താനുള്ള കഠിനമായിട്ടുള്ള പ്രയത്നത്തിലാണ് അവരിപ്പോൾ അണിയറ പ്രവർത്തനത്തിലുള്ളത്. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, നല്ല നല്ല യൂണിവേഴ്സിറ്റികളിലും നല്ല നല്ല ക്യാമ്പസുകളിലും പോയിട്ട് അവിടെ പഠിച്ചിട്ട് അവിടെ എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ. എനിവേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് നമുക്ക് ഈ ഒരു കാര്യം അടുത്ത ചില കാര്യങ്ങളുടെ ബിഗിനിങ് ആയിട്ടെടുക്കുക. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഡിസിഷൻ എടുക്കുക, അടുത്ത എയിം സെറ്റ് ചെയ്യുക, അടുത്ത ഗോളിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങുക. തീർച്ചയായിട്ടും വൺ ഡേ നിങ്ങൾക്ക് അതിന് പേ ഓഫ് കിട്ടും, നിങ്ങൾക്ക് അതിൻ്റെ റിവാർഡ്സ് കിട്ടുന്നതാണ്. എനിവേ, ഓൾ ദ ബെസ്റ്റ്.